സോഷ്യൽ മീഡിയ പേജിലൂടെ തന്റെ വിശേഷങ്ങൾ പങ്കുവെക്കുന്ന ആളാണ് ഗോപി സുന്ദർ. അത്തരത്തിൽ യുവഗായികമാരുടെ കൂടെയുള്ള ചിത്രങ്ങളും വീഡിയോസും ഒക്കെ പോസ്റ്റ് ചെയ്യുന്നത് പതിവാണ്. ഇത്തവണത്തെ തന്റെ പിറന്നാളിനെ പറ്റി പറഞ്ഞാണ് ഗോപി സുന്ദർ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. തന്റെ ജീവിതത്തിലെ എക്കാലത്തെയും മികച്ച ജന്മദിനം ഇത്തവണയായിരുന്നു എന്ന് പറഞ്ഞൊരു ചിത്രമാണ് താരം തന്റെ ഇൻസ്റ്റഗ്രാമിലൂടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. യുവഗായിക പ്രിയ നായർക്കൊപ്പമുള്ള ചിത്രത്തിനൊപ്പമാണ് ഇങ്ങനൊരു കുറിപ്പ് കൂടി താരം പങ്കുവച്ചത്. ഇതോടെ ഇരുവരും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റിയുള്ള ചോദ്യങ്ങളും ഉയരാൻ തുടങ്ങി. കഴിഞ്ഞ കുറേ നാളുകളായി ഗോപിയുടെ കൂടെ പ്രിയയുടെ ചിത്രങ്ങളും വീഡിയോസും ഒക്കെ സ്ഥിരമായി വരാറുണ്ട്. അതിൻ്റെ പേരിൽ താരം വിമർശനങ്ങൾ കേൾക്കാറുമുണ്ട്. അമൃതയ്ക്ക് ശേഷം പ്രിയയുടെ കൂടെയാണെന്നാണ് പൊതുവെയുള്ള ആരോപണം. ഗോപി സുന്ദറിന് ഗിഫ്റ്റ് ഹാമ്പറുമായിട്ടാണ് മുൻ മിസ്സിസ് കേരള ഫൈനലിസ്റ്റും മോഡലുമായ താരാ നായർ ആശംസകൾ അറിയിച്ചത്. നിങ്ങളൊരു വജ്രം പോലെയാണെന്നും കൂടെയുള്ളതിന് നന്ദിയെന്നും പറഞ്ഞാണ് ഗോപിയുടെ ചിത്രങ്ങളുടെ ഫ്രെയിം താര സമ്മാനമായി കൊടുത്തത്. അതുപോലെ നടിയും മോഡലുമായ അഞ്ജന മോഹനും ഗോപി സുന്ദറിനൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ആശംസകൾ അറിയിച്ചത്. ഇവരെ കൂടാതെ ഗായകരായ പുണ്യ പ്രദീപ്, ആവണി മൽഹാർ, മുഹമ്മദ് മക്ബൂൽ, മൻസൂർ തുടങ്ങി നിരവധി താരങ്ങളാണ് ഗോപി സുന്ദറിന് ആശംസകൾ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ മുൻപുണ്ടായിരുന്ന പോലെ ഗോപി സുന്ദറിനെ വിമർശിച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയ എത്തിയിരിക്കുന്നത്. വളരെ മോശമായ രീതിയിൽ അശ്ലീലം കലർന്ന കമൻറ്റുകളാണ് താരത്തിൻ്റെ പോസ്റ്റിന് താഴെ വന്നുകൊണ്ടിരിക്കുന്നത്. ആരും ജന്മദിനാശംസകൾ അറിയിച്ചില്ലെന്നുള്ളതാണ് ശ്രദ്ധേയം. ഇതിനെതിരെ ആരാധകരും വന്നിരുന്നു. ഗോപിയുടെ കമൻറ്റ് ബോക്സ് മുഴുവൻ ലൈംഗിക ദാരിദ്ര്യം പിടിച്ച മല്ലു സ്പൂണ്ട് വിളയാടുകയാണല്ലോ എന്നാണ് ഒരാരാധകൻ കുറിച്ചിരിക്കുന്നത്. ആദ്യ വിവാഹബന്ധം വേർപെടുത്താതെയാണ് ഗോപി സുന്ദർ അഭയ ഹിരൺമയയുടെ കൂടെ ജീവിതം ആരംഭിക്കുന്നത്. 14 വർഷത്തോളം ഇരുവരും ലിവിങ് ടുഗദറായി ജീവിച്ചു. എന്നാൽ പെട്ടെന്നാണ് ഇരുവരും ബന്ധം അവസാനിപ്പിക്കുന്നത്. മാത്രമല്ല ഗോപി അമൃതയുടെ കൂടെ ജീവിക്കുകയും ചെയ്തു. വലിയ ആഘോഷമാക്കിക്കൊണ്ടാണ് താരങ്ങൾ പുതിയ ജീവിതം ആരംഭിച്ചതെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ അവസാനിച്ചു. അമൃതയുമായി പിരിഞ്ഞതിന് ശേഷമാണ് ഗോപിക്കെതിരെ സൈബർ ആക്രമണം ഉണ്ടാകുന്നത്.